ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പാചക രുചിക്കൂട്ട്. അപ്പൊ നമ്മൾ ഈസി മെത്തേഡിൽ എങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കാന്നാണ് ഞാനിപ്പോ കാണിക്കേണ്ടത്. നിങ്ങൾക്ക് ഒരു മിനിറ്റില് കൈ തൊടാതെ തന്നെ നമുക്ക് ചപ്പാത്തി മാവ് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ കുഴച്ചെടുക്കാന്നാണ് ഞാനിപ്പോ കാണിക്കേണ്ടത്. അതിനുവേണ്ടി ഞാനിപ്പോ ഒരു സാധാരണ ഗ്ലാസ് ഉണ്ടായിരിക്കുമല്ലോ, ഏത് ഗ്ലാസ് ഏത് അളവായാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സോളം ഗോതമ്പ് പൊടി ഇപ്പൊ ഇവിടെ എടുത്തിട്ടു. ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് നമ്മൾ അര ഗ്ലാസ് വെള്ളമാണ് ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത്. ഏത് ഗ്ലാസ് ഏത് പാത്രമാണ് വെച്ചാലും എടുക്കണം വെച്ചാലും കുഴപ്പമില്ല. അതിന്റെ പാതി വെള്ളം, ഒരു ടേബിൾ സ്പൂണോളം ഞാനിപ്പോ ഓയിൽ എടുത്തോണ്ട്. ഓയിൽ ഏത് ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ, അല്ലെങ്കിൽ നേരത്തെ നെയ്യ് യൂസ് ചെയ്യുക, ഏതായാലും കുഴപ്പമില്ല. ഇപ്പൊ ചപ്പാത്തി മാവ് കുഴക്കാൻ അറിയാത്തവർക്ക്, വയസ്സായവർക്ക്, അങ്ങനെയൊക്കെ നമുക്കിത് കൈകൊണ്ട് വയ്യാത്തവർക്കൊക്കെ ഇപ്പൊ ചപ്പാത്തി മാവ് കുഴക്കാൻ കുറച്ച് നല്ല ടഫായിരിക്കും. അപ്പൊ അവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിലോട്ട് ഞാനിപ്പോ ഈ ഗോതമ്പ് പൊടി ഇതിലേക്ക് ഇടുകയാണ് നമ്മള്. ഗോതമ്പ് പൊടി ഇപ്പൊ ഞാൻ ഇട്ടു കേട്ടോ അതിലേക്കില്ലേ. അപ്പൊ ഞാൻ അതേ സെയിം ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് വെള്ളമല്ലേ, അതും ഇതിലോട്ട് ഒഴിക്കുകയാണ് ഇപ്പോ. അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം ഓയില് അത് നമ്മൾ ഒഴിച്ചു. ഇനി ഒരു പിഞ്ച് സാൾട്ടും കൂടി ഞാൻ ഇടുന്നുണ്ട്. അപ്പൊ ഉപ്പും കൂടി ഇപ്പൊ ഞാൻ ഇടുകയാണ്. അപ്പൊ ഇനി നമ്മളിപ്പോ കുഴച്ചെടുക്കുമ്പോ ഇല്ലേ, അതിനൊരു പ്രത്യേക സ്റ്റൈലിൽ നമ്മൾ കുഴച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ഇട്ടിട്ട് നമ്മൾ നേരിട്ട് മിക്സിയിലോട്ട് അടിച്ചെടുക്കുകയും ചെയ്യരുത്. അപ്പൊ ഞാനിപ്പോ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇപ്പൊ മിക്സിയുടെ ജാർ ഒന്ന് അടയ്ക്കുകയാണ്. ഞാൻ മിക്സിയുടെ ജാർ അടച്ചു കേട്ടോ. അപ്പൊ ഞാനിപ്പൊ ഇനി കാണിക്കാം. അപ്പൊ നമ്മൾ മിക്സി കറക്കുമ്പോ രണ്ട് സെക്കൻഡ് വെച്ച് അങ്ങനെ 3 times ആയിട്ടാണ് നമ്മളിപ്പോ ഇതില്ലേ മാവ് കുഴച്ചെടുക്കണത്. അപ്പൊ ഞാനിപ്പോ ഇത് ഓണാക്കുകയാണ് കേട്ടോ. മിക്സിയില് ജസ്റ്റ് ഒന്ന് ഓണാക്കുകയാണ്. അപ്പൊ ഞാൻ 2 seconds ഒന്ന് കറക്കി കേട്ടോ. അപ്പൊ ഞാൻ തുറന്ന് കാണിക്കാം, നോക്കി നോക്കൂ. അപ്പൊ നമ്മൾ അതേമാതിരി തന്നെ 2 times മാത്രം 2 seconds വെച്ചിട്ട് അടിച്ചെടുക്കുകയാണ്. അപ്പൊ ഞാൻ ഇനി വീണ്ടും അടിച്ചിട്ട് വീണ്ടും ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പൊ ഞാനൊരു 3 times ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തു കേട്ടോ. ഒരു 2 minutes വെച്ചിട്ട് 2 seconds വെച്ചിട്ട് ഞാനിപ്പോ ഒന്ന് കറക്കി എടുത്തു. അപ്പൊ ഞാൻ പ്ലേറ്റ് വിട്ട് മാറ്റി നിങ്ങളെ കാണിക്കാം കേട്ടോ. കയ്യിലോട്ട് ഒന്നുമില്ല, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം നിങ്ങക്ക്. അപ്പൊ ഞാൻ ജാറിന്ന് ഇപ്പൊ ഇല്ലേ നമ്മുടെ മാവ് എടുത്തിട്ട് കാണിച്ചു തരാം. കയ്യിലൊന്നും ഒട്ടുന്നില്ല കേട്ടോ, അതാ നോക്കി നോക്ക്. അപ്പൊ ഞാൻ ഇപ്പൊ ഇത് പ്ലേറ്റിലേക്ക് വെക്കുകയാണ്. നോക്കിയൊക്കെ പ്ലേറ്റിൽ വെച്ചു കേട്ടോ. നമ്മുടെ ചപ്പാത്തി മാവ് റെഡിയായി, നോക്കിയൊക്കെ. കയ്യിലോട്ടണമൊന്നുമില്ല കേട്ടോ, കറക്റ്റായി. ഇത് അളവ് കറക്റ്റ് ആയിരിക്കണം നമ്മൾ ചെയ്യണത്. പിന്നെ ഒരുപാട് മിക്സിയിൽ ഇട്ടിട്ട് കറക്കാനും പാടില്ല കേട്ടോ. അപ്പൊ പിന്നെ അത് മാവൊക്കെ അതിൽ ഒട്ടി പിടിച്ചിട്ട് ഒരുപാട് കൊളായിട്ട് പോവും. ഇപ്പൊ ഇത് മാവ് കറക്റ്റായി. നമ്മളില്ല ചപ്പാത്തി മാവ് നോക്കിയൊക്കെ, കയ്യിലൊന്നും ഒട്ടുന്നില്ല, നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. അതാ കയ്യിൽ ഒട്ടുമില്ല, കണ്ടില്ലേ. നമ്മൾ കറക്റ്റ് ആയിട്ട് നമുക്ക് വയസ്സായവർക്കും വയ്യാത്തവർക്കും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ചപ്പാത്തി. വേഗം ഉണ്ടാക്കാലോ, അപ്പൊ നമുക്ക് ഒത്തിരി പേര് ജോലിക്ക് പോകണവരൊക്കെ ആയിരിക്കും. അപ്പൊ ഒത്തിരി കുഴക്കാനൊക്കെ ടൈം ഉണ്ടാവില്ല. അത് കണ്ടില്ലേ, ഈസിയാണ്. എന്റെ കയ്യിലൊന്നും ഒട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. നോക്കി നോക്ക്, വളരെ സ്മൂത്ത് വേണം, നല്ല സോഫ്റ്റ് വേണം മാവ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമന്റ്സ് ഒക്കെ ഇടണം കേട്ടോ. എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും, ഭയങ്കര ഈസിയാണല്ലോ. അതുകൊണ്ട് കുഴപ്പമില്ല, അതൊക്കെ ചെയ്യാല്ലേ. നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. താങ്ക് യു.